ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇന്നത്തെ ഈ ഡിഷ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഇടിയപ്പമാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഈ ഇടിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ്. അരി കൊണ്ടല്ല ഇന്നത്തെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി, നല്ല ഫ്ലേവറുള്ള ഒരു ഇടിയപ്പം തന്നെയാണ് ഇന്ന്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഇന്നിവിടെ എടുക്കുന്നത്, ഞാനിവിടെ മേസ് ഫ്ലോറാണ്, അതായത് ചോളത്തിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. മക്കിക്ക് ആട്ട എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയും. അപ്പം ഞാനിവിടെ മില്ലിൽ പോയപ്പോൾ ഇത് കിട്ടി. അതെടുത്ത് ഞാനൊരു കപ്പെടുത്ത് ഒരു ചെറിയ ചൂടിലിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ചോക്കുന്നവരെ വറക്കണം, നല്ല ഫ്ലേവർ വരണം, എന്നാൽ മാത്രമേ ഇത് ഒട്ടാതിരിക്കുള്ളൂ. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിനെ ഒന്ന് ഇടിയപ്പത്തിനെ മാവായി കുഴക്കാം. അപ്പോൾ ചോളത്തിൻ്റെ മാവാണെങ്കിലും കോൺഫ്ലോർ എന്ന് പറഞ്ഞ് കിട്ടുന്നതല്ല ഇത്. ഇത് യെല്ലോ കളറിൽ കോണിനെ പൊടിച്ചിട്ട് തന്നെ കിട്ടുന്നതാണ്. മാവൊക്കെ നന്നായി ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത്. അത് ഒന്നര കപ്പോളം വെള്ളം വേണ്ടി വന്നു, ഒന്നര മുതൽ ഒന്നേമുക്കാൽ കപ്പോളം വെള്ളം വേണ്ടി വന്നു. ആദ്യം ഒരു കപ്പ് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പം ഞാൻ അവിടെ കിറ്റിലെ വെള്ളം തിളപ്പിച്ചിട്ട് അതങ്ങനെ ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഓരോ മാവിനനുസരിച്ചും നമ്മൾ വറക്കുന്നതിനനുസരിച്ചും ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടുതൽ വേണ്ടി വരും. എന്നിട്ട് നല്ലോണം നമുക്ക് കുഴക്കാൻ പാകത്തിൽ ആക്കാം. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി അതിനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുക. വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ ഒട്ടും തന്നെ മടിക്കേണ്ട, പക്ഷേ തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ മിക്സായി വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറുണ്ട്. ഇപ്പം ദാ മാവ് റെഡിയായി വന്നു. ഇനി നമുക്ക് സേവനാഴിയിലാണെങ്കിൽ സേവനാഴി കഴുകിയതിന് ശേഷം ആ സേവയുടെ ചെറിയ ഇടിയപ്പത്തിൻ്റെ ചില്ലാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഈ സേവനാഴിയിൽ തേച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതിലും കുറച്ച് ഇതേമാതിരി ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ നല്ലോണം ഇട്ട് കൊടുക്കുക. തേങ്ങയും ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. വെറും പഞ്ചസാര കൂട്ടിയിട്ടും ഇത് കഴിക്കാമെന്ന് തോന്നി. അപ്പോൾ ഇത് ആ മാവിനെ ഇട്ടിട്ടുണ്ട്. വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കിട്ടും. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയിൽ പരത്തേണ്ട ഇത്, കാരണം കുറച്ച് വേവാൻ ടൈം എടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെറും തേങ്ങാപ്പാൽ കൂട്ടിക്കഴിക്കാം, അല്ലെങ്കിൽ കറിയായും കൂട്ടിക്കഴിക്കാം. ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതാ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ ഇത് വെക്കാം. ഒരു 20 മിനിറ്റോളം എനിക്ക് കുക്ക് ചെയ്യേണ്ടി വന്നു. 15 മുതൽ 20 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടാണ് ഇത് കുക്കായി എന്ന് തോന്നിയത്. അതുപോലെ തണുത്തതിന് ശേഷമാണ് നമുക്കിത് പെർഫെക്റ്റ് കുക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത ഇതിൻ്റെ മണം തന്നെയാണ് കേട്ടോ. ആ ചോളത്തിൻ്റെ മാവിൻ്റെ ഒരു മണം നല്ലോണം വരുന്നുണ്ട്. അത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മണം തന്നെയാണ്. എനിക്കിത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നി. ഇതിൻ്റെ കൂടെ പഞ്ചസാര ഇട്ടപ്പോൾ സൂപ്പറായിരുന്നു. അല്ലാതെ കറി കൂട്ടിയും കഴിക്കാം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ. Thank you.